ഇന്ന് നമുക്ക് സ്പൈസി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. എന്നാ പിന്നെ തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 250 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ടിട്ടുണ്ട്. എല്ലോടുകൂടിയാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് നമുക്കിനി സോയാ സോസ്, ചില്ലി സോസ്, കുരുമുളക് പൊടി, മൈദ, കോൺഫ്ലോർ, ഒരു മുട്ടയുടെ വെള്ള, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓവർനൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു കളറിന് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയിൽ മാവിൻ്റെ കോട്ടിംഗ് ചിക്കനിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നതിലും 1 ടേബിൾ സ്പൂൺ കൂടുതൽ മൈദയും കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സോയാ സോസ്, പിന്നെ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ചില്ലി സോസ്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയും 1 ടീസ്പൂൺ വിനാഗിരിയാണ്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി വെക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നെടുക്കി കീറിയെടുത്തിരിക്കുന്നു. പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സബോളയും ക്യാപ്സിക്കവും ക്യൂബായിട്ട് അരിഞ്ഞത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ പാർട്ട് നമ്മൾ ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. പിന്നെ സബോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ വേണം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്യരുത്, 1-2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയായിരിക്കും. അതായത് ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാവുള്ളൂ, കോക്കനട്ട് ഓയിൽ എടുക്കരുത്. ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചൂട് കട്ടിയുള്ള പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തുനിന്ന് ഇളക്കാം. നമ്മളിതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ചെയ്ത് തുടങ്ങാൻ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റിൽ താഴെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സവോളയും ക്യാപ്സിക്കവും ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. സവോളയും ക്യാപ്സിക്കും ഒന്നും വല്ലാണ്ട് വാടിപ്പോകരുത്, നമ്മൾ കടിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസിൻ്റെ മിക്സ് ചേർത്തിട്ട് 1-2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. നല്ല ഗ്രേവി വേർഷനാണ് വേണതെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് വഴറ്റി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കനിൽ കോട്ടാകണം. സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്പൈസി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവും വറ്റൽമുളകിൻ്റെ അളവും കുറച്ച് ചേർത്താൽ മതി.